ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു മാസം 1000 ലധികം രോഗികൾ ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ് ഇതാണ് മുകേഷിന്റെ കഥ ഞാൻ മുകേഷ് ഞാൻ വെറും ഒരു വർഷമേ ഗുഡ്ക ഉപയോഗിച്ചുള്ളൂ ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ ചിലപ്പോൾ എനിക്ക് ഇനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഖൈനി മുർക്കാൻ ഗുഡ്ക പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത് പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും നിങ്ങളെ രോഗിയാക്കാൻ അത് മതി വലിയ രോഗി सफर तू क्या सोचता है उसे है खबर उसी से है रोशन ये दीवारों दर छुपे ना छुपाने से किसी भी बहाने से छुपे ना छुपा लेता है वो दिलों का खुदा जानता है दिलों का वो पहचान
Sohan. This is Abhirami, daughter of Nandan Menon and Devika. We have never met, but I'm coming to Kerala on Tuesday morning. Hope to see you there. Taxi striker. Hello, Cheta. Excuse me. Hello, Cheta. എന്താ ഇത്? ഈ സ്ഥലത്തേക്കാ പോകേണ്ടത്. പറഞ്ഞു വരുമ്പോ തെറ്റിപ്പോണ്ടെന്ന് ഓർത്ത് കാണിച്ചതാ. അതിന് ഈ വണ്ടി പോകാൻ കിടക്കുന്ന ആരാ പറഞ്ഞു? ടാക്സി സ്റ്റാൻഡിൽ കിടക്കുന്ന കാറിനെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തരണോ? ഇത് വലിയ ശല്യമായല്ലോ. മാഡം ഒന്ന് പത്രം വായിച്ചില്ല അല്ലേ? ഇന്ന് ഉച്ച വരെ ഞങ്ങളുടെ യൂണിയനിൽ പെട്ട ടാക്സി ഡ്രൈവർമാര് പണിമുടക്കില്ല. എന്നിട്ടെന്തിനാ ചേട്ടനെ ഇവിടെ വന്ന് കിടക്കുന്നത്? ഇപ്പറഞ്ഞ മാതിരി ഞാനൊന്ന് പത്രം വായിച്ചില്ല. ഇവിടെ വന്നപ്പോഴല്ലേ കാര്യങ്ങൾ അറിയണേ. ഇനി ഇപ്പൊ വീട്ടിൽ പോയിട്ട് ഉച്ചക്ക് തിരിച്ചു വരാനും നോക്കില്ല. ഇപ്പൊ കാര്യം പിടികിട്ടിയല്ലോ എങ്കിൽ മാഡം ചെയ്യില്ല. അങ്ങനെ പറയല്ലേ, ഇന്നത്തെ ദിവസം എനിക്ക് ഒട്ടും സമയം കളയാനില്ല. ഈവനിങ് ഫ്ലൈറ്റിന് തിരിച്ചു പോവാനുള്ളതാ. പ്ലീസ്, പണി എടുക്കുന്നതിന്റെ ഒപ്പം ഇടക്ക് പണി മുടക്കുകയും ചെയ്താൽ ഈ നാട്ടിൽ ജീവിച്ചു പോകാൻ പറ്റും പെങ്ങളെ. ചേട്ടനൊരു കാര്യം ചെയ്യ്, ഉച്ചയ്ക്ക് ശേഷം പണിമുടക്ക്. പെങ്ങള് കേരളത്തിലല്ല പഠിച്ചതും വളർന്നു അല്ലേ? അതെങ്ങനെ മനസ്സിലായി? അല്ല, മലയാളികൾ പണിമുടക്കാണ് സമരം എന്നൊക്കെ കേട്ടാ മതി, പിന്നെ യാതൊരു തർക്കത്തിനുണ്ടാവൂല. ചേട്ടന് വേണേ ഞാൻ ഇരട്ടി ചാർജ് തരാം. ഇപ്പൊ അതും പറയാം, അതിന്റെ അപ്പുറം പറയും. സ്ഥലത്തെത്തിക്കഴിഞ്ഞാ പിന്നെ മട്ടുമാറൂലേ? തിരിച്ചു തർക്കിച്ചാ പിന്നെ പീഡനവും കേസും. ഈ പറഞ്ഞ സ്ഥലമാണ് ഇങ്ങനെ കാട്ടുമുക്ക. എന്നെ എന്റെ കാറിന് വെറുതെ വിട് പെങ്ങളെ. ചാർജ് പറഞ്ഞോളൂ, ഇപ്പൊ തന്നെ തരാം. പോരെ, ഒരു 2000 രൂപയാകും. പിന്നെ ഒരു കാര്യം, കാത്ത് കിടക്കാനൊന്നും പറ്റില്ല. നോ വെയിറ്റിംഗ്. ഓക്കേണോ? ഓക്കേ. എനിക്ക് നല്ല പേടിയുണ്ട്. പ്രലോഭനത്തിൽ വീഴണ്ടായിരുന്നു എന്റെ കാറ്. ഈശ്വര, എനിക്കൊരു കട്ടൻ ചായ മധുരം കൂട്ടി നല്ല സ്ട്രോങ് ആയിട്ട് എടുക്കും. ഇതെന്താടാ ശിവന്ന് ചെലവ് ഇരിക്കു തുടങ്ങി? അവൾക്ക് ഇത് 8-ാം മാസമാ. ചെലവ് ചുരുക്കിയല്ലേ പറ്റൂ എന്റെ ചേട്ടാ. ചുരുക്ക് ചുരുക്ക്, ജനനവും മരണമൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളും ശിവ. അത് ശരിയാ, പക്ഷെ ജനനം കഴിഞ്ഞ ആശുപത്രി നിന്ന് പുറത്തേക്കിറങ്ങണമെങ്കിൽ
എണ്ണിയെണ് കൊടുക്കേണ്ടി വരും. അത് പറഞ്ഞപ്പോഴേ ഓർത്തത്, നമ്മുടെ വീറിനെ ഇന്നലെ ഗോപാലൻ ഡോക്ടർ ആശുപത്രി കണ്ടല്ലോ, എന്ത് പറ്റി? ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അങ്ങേരൊന്ന് ബാത്റൂമിൽ നിന്ന് വീണതാ, നാണക്കേട് കൊണ്ട് പറയാത്തതായിരിക്കും. ബാത്റൂമിൽ വീണതിനെന്താ നാണക്കേട്? വീണത് സ്വന്തം ബാത്റൂമിലല്ല, അപ്പുറത്തെ വീട്ടിലെ രമണിയുടെ ബാത്റൂമിലാ. പുളിസീം കാണാൻ വേണ്ടി വലിയിഞ്ഞു കേറിയതാ. രമണിയുടെ ഭർത്താവ് ഗൾഫിലായത് 18 ഭാഗ്യം. അത് ശരി, പഴയ സ്വഭാവത്തിന് ഇപ്പോഴും മാറ്റമൊന്നും ഇല്ല അല്ലേ. അണ്ണാ മൂത്താലും മരങ്ങേറ്റം മറക്കും, ആളൊരു കാസിനോവല്ലേ. പിന്നെ ഞാനാണ് ഈ കാര്യം പറഞ്ഞെന്ന് അങ്ങേരറിയരുത്. എന്റെ പണി പോവും. ഇറങ്ങുന്നില്ലേ? എത്തിയ മുത്തേ. ഇത്ര വേഗം ഇങ്ങ് എത്തിയോ? സൂക്ഷിച്ചിറക്കണേ, വിലയുള്ള സാധന. അജ്ജുമണിക്ക് തന്നെ വരണം. ഓക്കേ ഓക്കേ, ബൈ ബൈ. ഇവനങ്ങനെ ഉയരം കൊടുത്തിരുന്നെങ്കിൽ കണ്ടില്ല. ഞാൻ ഈ കടയിലേക്ക് വന്നാൽ ആദ്യം നീ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? രണ്ടാമത് നീ എന്ത് ചെയ്യണം? മൂന്നാമതോ? ഇനി മുതൽ ഈ മൂന്നാമത്തത് നീ ആദ്യം ചെയ്യണം. പിന്നെ നീ കാണിച്ച ഗോഷ്ടി ഞാൻ കണ്ട്. ഇയാൾക്ക് തലയിലും കണ്ണാണ്. ഈ നെറ്റിയിൽ എന്ത് പറ്റിയതാ ഭദ്രേട്ട? അത് ഇന്നലെ കട്ടളപ്പടിയിൽ ഒന്ന് തല തട്ടിയതാ. ഈ തല കട്ടളപ്പടിയിൽ ഇടിക്കണമെങ്കിൽ ഭദ്രേട്ടൻ ആരെങ്കിലും എടുത്ത് എറിഞ്ഞോ? ഒന്ന് ഫോൺ ചെയ്യണായിരുന്നു. രമണി ആയിരിക്കും. ഈ സൈസും വെച്ചോണ്ട് എന്തിനാ വീരഭദ്ര വേണ്ടാത്ത പണിക്കൊക്കെ പോണത്? വെറുതെ ചെറുതാക്കല്ലേ, മൊബൈലിന്റെ സൈസ് വലുതും ആവാം ചെറുതും ആവാം, പക്ഷെ അതിനകത്തിടുന്ന സിം കാർഡിന്റെ സൈസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തന്നെയാ. ഇവിടെ എവിടെയാണ് ആ സ്ഥലം? ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാലോ? ഇവിടെ ഒന്ന് നിർത്തിക്കേ. Excuse me? Yes? ഈ അഡ്രസ് ഒന്ന് പറഞ്ഞുതരാമോ? അതിനെന്താ? സോഹൻ മേനോൻ, മംഗലത്ത് ഹൗസ്, മങ്ങാട്. സോഹന്റെ വീടോ? അവൻ എന്റെ ഫ്രണ്ടാ. സോഹന്റെ ആരാ? വീട് പറഞ്ഞുതരാമോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സാ, അതുകൊണ്ട് ചോദിച്ചതാ. ഇയാൾ എവിടുന്ന? മുംബൈന്ന്. വഴി പറഞ്ഞതാ. എന്താ പേര്? പേരറിഞ്ഞാലേ വഴി പറയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ബുദ്ധിമുട്ടണ്ട, ഞാൻ ആ കടയിൽ ചോദിച്ചോളാം. പേര് ചോദിച്ചാൽ എന്തിനെങ്ങനെ ചൂടാവുന്നേ? സോറി. ദാ ആ ടേണിങ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റ് വലിയ ഗേറ്റുള്ള വീടാ. താങ്ക്സ് ആ ചേട്ടാ, പോവാ. മുംബൈക്കാരെല്ലാം ഇങ്ങനെയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നോ വെയിറ്റിംഗ്. അതിന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ചേട്ടാ, പണത്തിന്റെ പുറകെ ഇങ്ങനെ ഓടുന്നതിന്റെ ഇടയിൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു സംഭവം കൈമോശം വരാതിരുന്ന നന്ന്. എന്നാ ശരി പെങ്ങളെ, ഗോഡ് ബ്ലെസ് യു. ശരി. Thank you.
ആരാ? ഞാൻ സോഹന്റെ ഫ്രണ്ടാ. സോഹൻ, അയ്യോ, അവൻ രാവിലെ പുറത്തേക്ക് പോയല്ലോ മോളെ. ആ മോള് വാ. മോളവനെ വിളിച്ചു നോക്കിയോ? വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ല. സോഹൻ എപ്പോഴാ വരിക? അതൊന്നും പറയാൻ പറ്റില്ല. രാവിലെ കാറും എടുത്തോണ്ട് ഇറങ്ങിയതാ. അവന്റെ കാര്യല്ലേ, പോയാ പോയ വഴിയാ. മോളിരിക്കെ, ഞാൻ ചായ എടുക്കാം. ആന്റി, സോഹനെ ഒന്ന് കാണാൻ പറ്റ? അതിപ്പോ പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കിട്ടുന്നില്ലല്ലോ മോളെ. ആ രാഹുൽ, സോഹൻ നിന്റെ അടുത്തുണ്ടോ? അവനെ തിരക്കി ഒരു കുട്ടി വന്നിരിക്കുന്നു. ഓ, അതെയോ? മോനിപ്പോ എവിടെ നിൽക്ക? ശരി ശരി, ഞാൻ ഈ കുട്ടിയെ അങ്ങോട്ട് വിടാം. നീ അവളെ സോഹന്റെ അടുത്തൊന്ന് എത്തിക്കണം. മോള് രാഹുലിനെ കണ്ടായിരുന്നോ? രാഹുൽ മോള് ഇങ്ങോട്ടുള്ള വഴി ചോദിച്ചില്ലേ? അവൻ തന്നെ. സോഹന്റെ കളിക്കൂട്ടുകാരനാ. അവൻ ആ ജംഗ്ഷനിലുണ്ട്. മോൾ അങ്ങോട്ട് ചെല്ലേ, അവൻ മോളെ സോഹന്റെ അടുത്ത് എത്തിക്കും. ശരി ആന്റി. വരട്ടെ. അയ്യോ, ആ കുട്ടിയുടെ പേര് പോലും ഒന്ന് ചോദിച്ചില്ല. God, battery's gone. Oh shit. Mr. Rahul. Ah, ഇതാ ആര്? കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇങ്ങ് എത്തിയോ? അത് ഞാൻ. വേണ്ട, ആന്റി പറഞ്ഞോണ്ട ഞാൻ വെയിറ്റ് ചെയ്തത്. കേറ്. അതെ, ഞാനൊരു ഫോൺ കോൾ ചെയ്തോട്ടെ. ഒരു സെക്കൻഡ് പ്ലീസ്. കറുത്ത പെണ്ണേ, കറുത്ത പെണ്ണേ, മനസ്സിൽ എന്താണ്? വെളുത്ത പെണ്ണ്. എനിക്കൊരു കോൾ ചെയ്യണം. അതിനെന്താ? ആയിക്കോട്ടെ. എന്റെ മൊബൈലിലും സിം കാർഡ് ഉണ്ട്. മൊബൈലിൽ ബാലൻസ് ഇല്ല അല്ലേ? ജിമ്മായോണ്ടൊന്നും പറ്റിയില്ല. ചായവ് കണ്ടപ്പോഴേ തോന്നി ചേട്ടൻ വീഴുവെന്ന്. ഹലോ കാഞ്ചന, കഹാദിയാർ ഭയങ്കര ബിസി ആയിരുന്നല്ലോ. ആ എത്തി എത്തി. ഇല്ലടാ, ആളെ കണ്ടില്ല. ബട്ട് ഐ മെറ്റ് ഹിസ് ഫ്രണ്ട് ആൻഡ് വി ആർ ഗോയിങ് ടു മീറ്റ് ഹിം നൗ. ബൈ ദ വേ, മൈ ഫോൺ ഇസ് ടോട്ടലി ഡെഡ്. എന്റെ കോണ്ടാക്ട്സ് എല്ലാം അതില. ഇല്ലടാ, സോഹന്റെ നമ്പർ എന്റെ ഡയറിയിലുണ്ട്.
ठीक है ओके आई एम इन अ रश आई विल टॉक टू यू लेटर इन द इवनिंग ठीक है चल बाय എത്രയായി ചേട്ടാ എത്രയായി നാല് രൂപ ചാർ റുപ്പീസ് ചില്ലറ എടുത്ത് സോറി ചേട്ടാ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കൊച്ചൊരു കാര്യം ചെയ്യ് അടുത്ത കടയിലെങ്ങാനും ചെന്ന് ചില്ലറ മാറിക്കൊണ്ടു സി ഐ എം റിയലി ഹെൽപ്ലെസ് പ്ലീസ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്റെ ചില്ലറ ഉണ്ടാവോ കുട്ടി ചെല്ലിയല്ലേ അല്ലേ ഐ ആമും ഹെൽപ്ലെസ് ഒരു മിനിറ്റ് ഇപ്പൊ വരാം ആ ചെല്ലു നെഞ്ചും തല്ലി വീണതല്ലേ ഒരു ചായ കുടി കൊണ്ടുപോടാ നിന്റെ ഊളച്ചായ നൂറ് രൂപയ്ക്ക് ചേഞ്ച് തരുമോ ചില്ലറയോ ആ ഫോൺ കോൾ ചെയ്തതിന് 4 രൂപയായി എന്റെ കയ്യിൽ ചേഞ്ച് ഇല്ല ഓ അതാണോ നോക്കട്ടെ ജേണിയിൽ എപ്പോഴും ചേഞ്ച് കരുതണം ഐ ഓൾവേസ് ഡു സാരമില്ല ഇനി ശ്രദ്ധിച്ചാ മതി കാരണം ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കരുത് അയ്യോ ഞാൻ ജനിച്ചപ്പോഴേ എങ്ങനെയാ ഓവർ അല്ലെങ്കിൽ സ്മാർട്ടാ ഇവിടെ എല്ലാരും ഇതുപോലെ ബോറന്മാരാണോ എന്താ പറഞ്ഞേ ഓവർ സ്മാർട്ട് ബോറൻ സുന്ദരമായി മുഖത്ത് നോക്കി കുട്ടിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു ഞാൻ എന്ത് ചെയ്തു ജസ്റ്റ് 4 രൂപീസ് പേ ചെയ്തു എന്ന് വെച്ച് ഒരു ഇറിറ്റേറ്റിംഗ് സ്റ്റൈലും അൺവോണ്ടഡ് ഉപദേശവും ഓ അതാണോ കാര്യം ഓക്കേ ഐ ആം സോറി ദാറ്റ്സ് ബെറ്റർ കേറ് അബി നമുക്ക് പരിചയമില്ലാത്ത ഒരാളെയും പെട്ടെന്ന് വിശ്വസിക്കരുത് പ്രത്യേകിച്ച് പുരുഷന്മാര് അവരില് നല്ലവരില്ലാന്നല്ല അച്ഛൻ പറയുന്നത് അങ്ങനെയുള്ളവർ മനസ്സിലാക്കാൻ സമയമെടുക്കും ഒരാളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നവരെ ഒരകലം സൂക്ഷിക്കണം നമുക്ക് ഓട്ടോയിൽ പോവാം ഇവിടുന്ന് ഓട്ടോ കിട്ടാൻ പ്രയാസ വെയിറ്റ് ചെയ്യാം ഒരു കാര്യം ചെയ്യ് ഇവിടെ വെയിറ്റ് ചെയ്യ് ഓട്ടോ കിട്ടുമ്പോ അറിയിച്ചാ മതി ഞാൻ വരാം എനിക്കേ വേറെ പണിയുണ്ട് അതെ പോകാം ഒരുപാട് ദൂരമുണ്ടോ ആ കുറച്ച് പതുക്കെ പോയാ മതി നേരത്തെ കേരളത്തിൽ വന്നിട്ടുണ്ടോ ആര് ഇല്ല ആദ്യമായിട്ടാ ഏയ് ഞാൻ വിശ്വസിക്കില്ല എത്ര ഫ്ലുവന്റ് ആയ മലയാളം പറയുന്നേ അതും ആദ്യമായി കേരളത്തിൽ എത്തിയ ആള് അങ്ങോട്ട് മാച്ച് ആവുന്നില്ലല്ലോ മാഡം എന്റെ അച്ഛനും അമ്മയും മുംബൈ സെറ്റിൽഡ് മലയാളികളാ ഓ അപ്പോ വെൽക്കം ടു കേരള താങ്ക്സ് നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ ജോസൂട്ടന്റെ വീട്ടിലേക്ക് ആ ജോസൂട്ടിനെ അറിയില്ല അല്ലേ അവൻ ഞങ്ങളുടെ ഫ്രണ്ടാ സോഹൻ അവിടെയുണ്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ സോഹൻ പലപ്പോഴും ജോസൂട്ടന്റെ വീട്ടിൽ പോയിരിക്കും 500 രൂപയ്ക്ക് പൈസ കൊടുക്ക ഞാനോ പിന്നല്ലാതെ തനിക്ക് വേണ്ടിയല്ലേ ഓടുന്നേ അതിന് ഇത്രയും രൂപയുടെ പെട്രോള് വേണോ പെട്രോളിന്റെ വിലയൊന്നും അറിയില്ലേ സമയം കളയാതെ കാശ് കൊടുക്ക താൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ ഇല്ല പക്ഷേ എനിക്ക് വിശപ്പില്ല പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ട് ഓടി നടക്കണമെന്നുണ്ടെങ്കിലേ ഇതിനകത്ത് മാത്രം ഇന്ധനം ഉണ്ടായാ പോരാ ഓടിക്കുന്നവന്റെ അകത്തും വേണം എന്തെങ്കിലും സൈക്കിൾ ചവിട്ടുന്നതുപോലെ ചവിട്ടൊന്നും വേണ്ടല്ലോ എന്തൊന്ന് ഒന്നുമില്ല എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്തെങ്കിലും കഴിക്കാം പോകുന്ന വഴി നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ടെങ്കിലും തൽക്കാലം 1-2 കോഴിയെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം സമയമില്ലാത്തോണ്ട് മാത്രം
അതൊന്നും പറ്റില്ല. എന്നെ സോഹന്റെ അടുത്ത് എത്തിച്ചിട്ട് എവിടെ വേണമെങ്കിലും പോവുകയോ കഴിക്കുകയോ ചെയ്തോ. സോറി, സമയാസമയങ്ങളിൽ ആഹാരം കഴിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധം. ഇല്ലെങ്കിലേ വായുകോപം ഉണ്ടാവും. കണ്ടോ കണ്ടോ. ജോസൂട്ടൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സമയമില്ലാത്ത നേരത്താ ഇങ്ങനെ വന്ന് സമയം കളയുന്നത്. ഭക്ഷണം കഴിക്കുന്നത് സമയം കളയലാണോ? എനിക്ക് അങ്ങനെ ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഈറ്റിംഗ് ഈസ് ആൻ ആർട്ട് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഈ ലൗഡ് സ്പീക്കർ ഒന്ന് ഓഫ് ആക്കോ പ്ലീസ്. രണ്ട് ചിക്കൻ ബർഗർ, രണ്ട് ബോൺലെസ് സ്ട്രിപ്പ്. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വിശപ്പില്ലെന്ന്. അയ്യോ, ഇത് തനിക്കല്ല, എനിക്കാ. തനിക്ക് വേണ്ട താൻ ഓർഡർ ചെയ്തോ. വൺ പെപ്സി. ഓക്കേ. വാഗൽ കിസ്സ്കേ. അതെ, ജീവിക്കാൻ വേണ്ടി കഴിക്കണം, അല്ലാതെ കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്. ഹെൽത്ത് ഈസ് വെൽത്ത്, അതാണ് എന്റെ പ്രിൻസിപ്പിൾ. ദേ, എനിക്ക് ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോകാനുള്ളതാ. ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യരുത് പ്ലീസ്. തനിക്ക് സോഹനെ കണ്ടാ പോരെ. ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് ചെയ്തിരിക്കും. ഒന്ന് ചോദിച്ചോട്ടെ, സോഹനെ കണ്ടിട്ട് എന്താ അത്യാവശ്യം? അത് ഞാൻ സോഹനോട് പറഞ്ഞോളാം. ഓക്കേ ഓക്കേ, ചോദിച്ചത് തെറ്റ്. ഞാനൊരു ഡ്രൈവർ മാത്രം, ലക്ഷ്യം സോഹൻ. കൊള്ളാം. ഇതിപ്പോ ഡ്രൈവർ ലക്ഷ്യം മറന്നുള്ള കളിയാ. എന്നാ ഞാൻ തുടങ്ങട്ടെ. കേരളത്തിൽ കിട്ടുന്ന വെറൈറ്റി ഫുഡ് ഒന്നും തന്റെ മുംബൈയിൽ കിട്ടില്ല. അവിടെ എല്ലാരും ഈ വടാപാവം കഴിച്ച് സമ്പാദിക്കാനുള്ള ഓട്ടോ അല്ലേ. അത് നോർത്ത് ഇന്ത്യൻ ലൈഫ് സ്റ്റൈലും ഫുഡും ഒന്നും ഇയാൾക്ക് അറിയാത്തോണ്ട് തോന്നുന്നു. ഓക്കെ, തർക്കിക്കുന്നില്ല. എന്താപ്പാ ഇത്, എന്ത് പറഞ്ഞാലും ഉടക്കാണല്ലോ. ₹426 ആയുള്ളോ? ഒരു 500 എന്റെ എയിം. ഞാൻ കൈ കഴിട്ട് വരാം. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. എന്തിന്? ദാ കാണുന്ന വാഷ് ബേസിൻ അവിടെ കഴുകിയ പോലെ. കൈ കഴുകുന്ന കാര്യമല്ല, ബില്ല് പേ ചെയ്യുന്ന കാര്യമാ പറഞ്ഞ. എന്താ അങ്ങനെ പറയണേ? ബില്ല് പേ ചെയ്യേണ്ട തന്റെ കടമയല്ലേ? ഒന്നുമില്ലെങ്കിലും കുറച്ചു നേരമായിട്ട് ഞാൻ തനിക്ക് വേണ്ടി വണ്ടി ഓടിക്കുന്നതല്ലേ. എന്തൊരു എളിമ, താൻ ആളൊരു ബിരുദന. വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അതിൽ പെട്രോൾ അടിച്ചു വന്നിട്ടുണ്ട്. പെപ്സിയുടെ പൈസ ഞാൻ കൊടുക്കും. ഏയ്, ഡോണ്ട് ജോക്ക്. ഞാൻ പൈസ എടുത്തിട്ടില്ല. ഫ്രണ്ട്ഷിപ്പിന് ഒരർത്ഥമില്ലേ? അതിന് നമ്മൾ ഫ്രണ്ട്സ് അല്ലല്ലോ. നോക്ക്, എ ടി എം കാർഡുണ്ട്. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ക്യാഷ് എടുത്തു തരാം. പ്ലീസ്, എന്നെ നാറ്റിക്കരുത്. ക്യാഷ് തരുന്നവരെ ഈ ചാവി എന്നിൽ ഇരിക്കട്ടെ. അതെ, എ ടി എമ്മിൽ പോണെങ്കിൽ ബൈക്കില്ലാതെ. വിശ്വാസമില്ലെങ്കിൽ ഈ വാച്ച് വെച്ചോളൂ. ഇത് ബില്ലിനേക്കാ കോസ്റ്റ്ലിയാ. ഡ്രസ്സിൽ വെള്ളായോ? ഇല്ല, ഭാഗ്യം. ഇവനൊക്കെ മര്യാദയ്ക്ക് ഒരാളുടെ ദേഹത്ത് വെള്ളം തെറിപ്പിക്കാൻ പോലും അറിയില്ലല്ലോ. എവിടുന്ന് വരുന്നടാ. ദാ ഞാൻ തരാനുള്ളത്. ആ വാച്ച് തന്നെ. ഇന്ന ബാലൻസ്, ഫോണിന്റെ കാശുണ്ട്. എന്താ കണക്ക് ശരിയല്ലേ? വാക്കുകളിൽ പിശുക്ക്, കണക്കുകളിൽ കീറി കൃത്യം. താൻ ഒരു അക്കൗണ്ടന്റോ അതോ അല്ലെങ്കിൽ ഒരു എക്കണോമിക്സ് ടീച്ചറോ ആണ്. എന്തൊരു കഴിവ്! ആരെങ്കിലും ഒന്ന് കണ്ടാ മതി, അവരുടെ പ്രൊഫഷൻ വരെ ഗസ് ചെയ്യും. മഹാബുദ്ധിമാൻ. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? അല്ല, എങ്കിൽ ഞാൻ പറയാം, താനൊരു ഫാഷൻ ഡിസൈനർ ആണ്. ഉറപ്പ്. ഒരു മോഡലിന്റെ ലുക്ക് ഉണ്ട് തനിക്ക്. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എന്റെ തലയെ കെട്ടിവെച്ചത്. അല്ലെങ്കിലും ഭാര്യ വീട്ടിൽ കിടക്കുന്ന എല്ലാ കോന്നന്മാരുടെയും അവസ്ഥ ഇത് തന്നെയാ. എനിക്കുണ്ട് ഒരു വീടും അച്ഛനും അമ്മയൊക്ക. ഒരു നേരത്തെ ആഹാരം തരാനുള്ള അവസ്ഥയൊക്കെ അവർക്ക് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പട്ടിണി ഇടുന്നൊന്നും ഞാൻ ചാകത്തില്ല.
എല്ലാ തവണത്തെ പോലെ നീ വന്ന് വിളിച്ചാലേ ഞാൻ ഇറങ്ങി വരുന്ന് വിചാരിക്കണ്ട, ഞാൻ പോവാ. പോണെങ്കി പൊക്കോ, ഇവിടെ ആരും വിളിക്കാൻ വരത്തില്ല. നിനക്കറിയോ ഭർത്താവില്ലാത്ത സ്ത്രീ എന്ന് വെച്ചാലേ കർത്താവില്ലാത്ത കുരിശു പോലെയാ. ജോസൂട്ടാ, ഇപ്പെത്തിയുള്ളൂ. സോഹൻ ഒരു അരമണിക്കൂറായിക്കാണ് ഇവിടുന്ന് പോയിട്ട്. അല്പം കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു. സോറി. എങ്ങോട്ടാ പോയെന്നറിയോ? ഇല്ല, അവൻ വല്ലപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ആകെ ഒരു സമാധാനം. വേറൊന്നുമല്ല, വീട്ടിലാരെങ്കിലും വന്നാ പിന്നെ അവളുടെ നാവ് പൊന്തത്തില്ല. ഞാൻ പറഞ്ഞില്ലേ സമാധാനം കിട്ടാനാ സോഹൻ ഇവിടെ വന്നിരിക്കുന്നേന്ന്? സമാധാനം സോഹനല്ല, ജോസൂട്ടനാ. ആ, ഞങ്ങളുടേതൊരു പ്രണയവിവാഹമായിരുന്നു. ഒരാഗസ്റ്റ് 6-ന് അന്നാണ് നാഗസാക്കിയിലോ ഹിരോഷിമയിലോ ആറ്റം ബോംബ് വീണതും പൊട്ടിയതും. അപ്പൊ നിങ്ങൾ ചോദിക്കും അതും ഇതും തമ്മിൽ എന്താ ബന്ധമെന്ന്. ആറ്റം ബോംബ്, ഹിരോഷിമ, വിവാഹം, ഇവയിൽ ഏതെങ്കിലും ചേരുമടി ചേർക്കാൻ പറഞ്ഞാൽ ഞാൻ ആറ്റം ബോംബ് വിവാഹം കൂടി കൂട്ടിവരക്കും. എന്റെ അവസ്ഥ അതാണ്. നമുക്ക് ഇറങ്ങാം. ആ, വന്നു കേറിട്ട് പെട്ടെന്ന് അങ്ങനെ പോയാൽ എങ്ങനെയാ? എന്തിനു കഴിച്ചിട്ട് പോവാം. മറിയേ, ഞങ്ങളിപ്പോ ലൈറ്റായി കഴിച്ചതേ ഉള്ളൂ അല്ലേ? ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാഞ്ഞ്? അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നെ. ലോകമഹായുദ്ധം നടക്കുമ്പോ ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ മിസ് കോൾ ചെക്ക് ചെയ്ത് ചരിത്രം ഉണ്ടാ മോനെ. വിളിച്ചു ഇവർക്ക് കുടിക്കാനെന്തെങ്കിലും എടുക്ക്. ഇപ്പൊ എടുക്കാം. ഉപദേശമായിട്ട് തന്നെ എടുത്തു. ലൈൻ അടിച്ചിടക്കുന്ന സമയത്ത് ഇവളുമാരും മാലാഹ കുഞ്ഞു കളിക്കും, പെട്ടെന്ന് വിശ്വസിച്ചു പോകരുത്. ഓ സോറി, ഞാൻ കുട്ടിയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലോ. ഇവരെ പതിയെ പതിയെ വിശ്വസിക്കല്ലേ? എന്റെ അഭിപ്രായത്തിൽ വിശ്വസിക്കരുത്, സ്നേഹിച്ചോ, എന്നാലും വിശ്വസിക്കരുത്. കാരണം ഇവളുമാര് ഇവരുടെ തനി സ്വരൂപം വിവാഹശേഷം മാത്രമേ പുറത്തെടുക്കൂ. ഞാൻ കുട്ടി ഉദ്ദേശിച്ച് പറഞ്ഞതല്ലോ. ഞാൻ പൊതുവെ സ്ത്രീകളുടെ ജോഗ്രഫി ചാനലിൽ പറഞ്ഞതാ. രണ്ടുപേരും ഊണ് കഴിച്ചിട്ടേ പോകാവുള്ളൂ. അച്ചാനിത് അധികം കഴിക്കണ്ട, ഷുഗറിന്റെ കംപ്ലൈന്റ് ഉള്ളതാ. ആഹാരത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. എല്ലാത്തിനും ഞാൻ ഇങ്ങനെ കൂടെ നിക്കണം. ഒന്നും വിചാരിക്കരുത് കേട്ടോ, അകത്ത് നല്ല പണിയുണ്ട്. ഓ, അതിനെന്താ? ചേച്ചി പോയിക്കോളൂ. കണ്ടില്ലേ താടകയുടെ അഭിനയം? കണ്ടില്ലേ അകത്ത് പണിയണ്ടത്രേ? എന്നെ കൊണ്ട് അലപ്പിക്കാനുള്ള തുണി എടുത്തിട്ടില്ല അവളുടെ അകത്തെ പണി. കണ്ടാ, ഇപ്പൊ കണ്ടാ. ഇവളുമാർക്കൊക്കെ പുറത്തൊരു സ്വഭാവം, അകത്ത് വേറൊരു സ്വഭാവം, വേറത്ത് വേറൊരു സ്വഭാവം. സോറി, ഞാൻ കുട്ടി ഉദ്ദേശിച്ച് പറഞ്ഞതല്ലോ. നിങ്ങൾ കൊറേ നേരം എന്നോട് കുട്ടിയെ ഉദ്ദേശിച്ചല്ല കുട്ടിയെ ഉദ്ദേശിച്ചല്ല എന്ന് പറയുന്നല്ലോ. എല്ലാ സ്ത്രീകളും നിങ്ങളുടെ ഭാര്യയെ പോലെയാണെന്ന് കരുതരുത്. സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാനും റെസ്പെക്ട് ചെയ്യാനും കഴിവുള്ള സ്ത്രീകളും ഉണ്ട്. അതുപോലെ എല്ലാ ഭർത്താക്കന്മാരും നിങ്ങളെ പോലെയാണെന്നും ധരിക്കരുത്. ഒരു പരിചയമില്ലാത്ത എന്നോട് 3 മിനിറ്റ് 100 കുറ്റങ്ങളാ സ്വന്തം ഭാര്യയെ കുറിച്ച് പറഞ്ഞത്. എന്തേ, അത് തന്നെ ഒരു കുറ്റമല്ലേ? പരസ്പരം മനസ്സിലാക്കാനും ക്ഷമിക്കാനും മനസ്സുണ്ടെങ്കിലേ നല്ലൊരു കുടുംബം ഉണ്ടാവും. പേഴ്സണൽ ലൈഫ് വെല്ലോറുടെ സെന്റി അളക്കാൻ ഇങ്ങനെ കൊട്ടിഘോഷിക്കരുത് പ്ലീസ്. അത് ചീപ്പാണ്, മഹാബോറാണ്. ഇനി കുട്ടി വെള്ളം കുടിച്ചോളൂ. വേണ്ട. രാഹുൽ, നമുക്ക് പോവാം. പോയിട്ട് വരാം. ജീവിതത്തിൽ ഒരു വലിയ പാഠം ഞാൻ പഠിച്ചു. ഇനി ഇവളെ ഈ കുടുംബത്തിൽ കയറ്റരുത്. അവളുടെ ഒരു സത്യം പറിച്ചില്ലേ? ടെൻഷൻ വിടറോ, ഞാൻ കാരണം അവൻ മിസ്സായി പോയത്, സോറി. അതിന് പരിഹാരമായിട്ട് ഞാൻ തന്നെ അവൻ്റെ അടുത്ത് എത്തിച്ചിരിക്കും. പോരെ, ഞാൻ സോഹനെ ഒന്ന് വിളിച്ചു നോക്ക്. എന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആ. അതിനെന്താ ഇതിന്ന് വിളിച്ചോ? നമ്പർ ഡയറിയില്ല. അത് ശരി, സോഹന്റെ നമ്പർ പോലും തനിക്ക് കാണാതെ അറിയില്ലേ. എന്റെ ഫോണിൽ നിന്നൊരു സ്ത്രീ ശബ്ദം കേട്ടിട്ട് അവൻ ഞെട്ടട്ടെ. ഡയൽ ചെയ്തിട്ടുണ്ട്. ഫോൺ തരാം, ബട്ട് വൺ കണ്ടീഷൻ. കണ്ടീഷനോ? എന്ത് കണ്ടീഷൻ? നമ്മൾ ഫ്രണ്ട്സ് ആയി എന്ന് സമ്മതിക്കണം. അച്ഛനും അമ്മയും കൂടെ പിറന്നവരൊക്കെ നമ്മൾ അറിയാതെ, നമ്മൾ ആഗ്രഹിക്കാതെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നവരാണ്. പക്ഷെ ഒരു ഫ്രണ്ട് അങ്ങനെയല്ല. കണ്ട്
പരിചയപ്പെട്ട് സംസാരിച്ച് മനസ്സിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരാളെ നല്ല സുഹൃത്തായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയൂ. അങ്ങനെ ഒരാളെ നമ്മൾ ഫ്രണ്ടായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതുവരെ ആ വ്യക്തി നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളത് സ്റ്റഡി ചെയ്യാം. അന്നേരവും നമ്മുടെ മനസ്സ് ഓക്കെ പറഞ്ഞാൽ മാത്രമേ അയാളെ സുഹൃത്തായിട്ട് സ്വീകരിക്കാവൂ. ഹായ് ബിലു. बाबेटी में क्या बात चल रही है? कुछ नहीं, फैमिली मैटर्स डिस्कस कर रहे. हेलो, इधर ना स्वप्न लोग तो. ए. इन्ना परा, फ्रेंड्स? ओके. थैंक्स. दा. फ्रेंड्स आए स्थिति के इन्हें अगले पैर पर नोड़े. अभी रामी, स्नेह और लवर है ना, अभी इन्हें बुलिके. अंगने आने के लिए न्यानू अंगने बुलिके. अभी. Sweetening. ഇല്ലേ, നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം, വിഷമിക്കാതെ. ആ ദിനേഷ്, സോറിടാ, ഞാൻ എത്തി തിരക്കില്ല. ഏയ് ഇല്ല, ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് മുംബൈയിൽ നിന്ന്. അല്ല, നീ സോഹനെ കണ്ടായിരുന്നോ? ഇല്ലേ, ഞാൻ അവനെ രാവിലെ പോലും ട്രൈ ചെയ്യുന്നതാ, കിട്ടുന്നേ ഇല്ല. ആ ഓക്കേടാ, വൈകുന്നേരം കാണാം, ബൈ. ഇനി എന്താ ചെയ്യാ? നിരാശയാകാതെ നമുക്ക് അവൻ പോകാറുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാം. ആസ് എ ഫ്രണ്ട് ഞാനില്ലേ കൂടെ. ഞാൻ രാവിലെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഹെൽമെറ്റ് യൂസ് ചെയ്യാറില്ലേ? ഹെൽമെറ്റോ? ആ, ധരിക്കാറുണ്ട്, പക്ഷെ ഇന്ന് മറന്നു. Keep it high, Andrew. Keep it, yeah, there, that's it. Yeah, yeah. Keep it high, keep the bow high. Yeah, yeah. No play. Yeah. Hold it, hold it. Keep the violin little high. Keep the bow here. Now start playing. എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ദേവനന്ദ? അച്ഛോ, ഇയാൾ ഒരു കുഴി മടിയനാ. ഈ പ്രായത്തിൽ ഇതൊക്കെ പഠിക്കാൻ വെച്ച കഷ്ടമാ. പ്രായത്തിന്റെ കാര്യം പറഞ്ഞൊന്നും രക്ഷപ്പെടാൻ നോക്കണ്ട, നടക്കട്ടെ നടക്കട്ടെ, പഠനം നടക്കട്ടെ. ദേവനന്ദ, താൻ ഇത് എത്ര കാലം കൊണ്ടാ പഠിച്ചെടുത്തത്? പഠനം വർഷങ്ങളോളം ഉണ്ടായിരുന്നില്ലേ, എന്നാലും ഒരു ശ്രുതി കിട്ടുവരാൻ തന്നെ 3 കൊല്ലത്തോളം എടുത്തു. അപ്പൊ ഞാനിത് പഠിച്ചു തുടങ്ങിയ പഠനം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങ് ചെന്നിട്ട് ഒരു ഗുരുവിനെ തേടണം. എടോ, താൻ അത്ര പെട്ടെന്നൊന്നും പോവില്ല. വേണ്ട വേണ്ട, ആയുസ് ആശംസിക്കുന്നത് ഒരു ശാപം തന്നെയാ. എന്നാൽ പ്ലേ. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ സോഹം വരാറുണ്ടോ? പിന്നെ, പക്ഷെ ഇപ്പൊ എന്തായാലും ഇവിടെ ഇല്ലാന്ന് ഉറപ്പാ. ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കാർ ഇവിടെ കാണുമായിരുന്നല്ലോ. സോഹൻ എന്തിനാ ഇവിടെ വരുന്നേ? മക്കളും ബന്ധുക്കളും ഉപേക്ഷിച്ച് വാർദ്ധക്യത്തിൽ അനാഥരായ കുറച്ച് പേരുണ്ട് ഇവിടെ, അവർക്കൊരു ആശ്വാസം പകരാൻ. നൈസ്. നമുക്കെന്നാ പോയാലോ? അവനിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണോ? എന്തായാലും വന്നതല്ലേ, ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോവാ, ഇവരെ ഒന്ന് പരിചയപ്പെടാലോ. പിന്നെ സോഹൻ ഇവിടെ വന്നു എന്ന് അറിയാം, ഇല്ലെങ്കിൽ വന്ന് അറിയിക്കാനും പറയാം. ഇന്നെന്താ സംഗീത കച്ചേരിയാണോ? സോഹനെ തിരക്കി വന്നത് ആശാമാരെ. സോഹൻ ഇന്ന് വന്നില്ലല്ലോ, ഇതേതാടാ ഈ പെൺകുട്ടി? ഒരു ഫ്രണ്ടാ, സോഹനെ കാണാൻ വേണ്ടി വന്നതാ മുംബൈയിൽ നിന്ന്. സോഹനെ കാണാൻ മുംബൈയിൽ നിന്ന് വന്നോ? എന്തിന്? അത് എനിക്കറിയില്ല, അതൊരു ആണവ രഹസ്യം പോലെയാണെന്നാ ഈ കുട്ടി പറയുന്നേ. സോഹന്റെ കാര്യത്തിൽ ഒരുപാട് ഉത്തരവാദിത്വമുള്ളവരാ ഞങ്ങളൊക്കെ, അതറിയോ മോൾക്ക്? അറിയാം. എന്താ മോളുടെ പേര്? അഭിരാമി. എന്ന് വെച്ചാൽ മനോഹാരിതയുള്ളവൾ എന്നർത്ഥം. മോളിരിക്കേ.
നമ്മുടെ സോഹനെ തേടി വന്ന കുട്ടിയാണെങ്കിൽ നമ്മുടെ കുട്ടിയാ. ദേവനന്ദ, ഞാനാ മധുര ഒന്ന് വിളമ്പ്. മോളെ, വൃദ്ധനാണ്, അപശ്രുതി കേട്ടാൽ പരിഹസിക്കരുത്. എന്താ? എന്റെ അച്ഛന് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാ ഇത്. അതെയോ? പ്ലീസ് ഒന്നുകൂടെ വായിക്കോ. മോക്കപ്പോ ഇതിന്റെ വരികളെല്ലാം അറിയായിരിക്കും അല്ലേ? വയലിൻ വായിക്കോ. എന്നാ വാ, മോള് വായിക്കോ. വാ മോളെ. പ്രിയപ്പെട്ട വരികളാ ഞങ്ങള് വൃദ്ധർക്ക്, പക്ഷെ മുഴുവൻ അറിയാത്തത് കൊണ്ട് പരിപൂർണമാക്കാൻ കഴിയാറില്ല. മോള് വായിക്കേ. Very well played. Well done. Keep it up. Father, ഇത് ഇവർക്ക് ഒരു ദിവസത്തെ ചെലവിന് എന്റെ വക തികയൊന്നും അറിയില്ല. തുകയുടെ വലിപ്പത്തിലല്ലല്ലോ കുട്ടി, ആരോരുമില്ലാത്ത ഈ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകുക, അതല്ലേ വലിയ കാര്യം. God bless you.
എന്തായി കിട്ടിയോ? അഭി കേരളത്തിൽ ആദ്യമല്ലേ? എങ്ങനെയുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട്? റിയലി ഫാന്റാസ്റ്റിക്. ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി തന്നെ. പക്ഷേ ഇവിടുത്തെ ലൈഫ് കുറച്ച് സ്ലോ ആയിട്ടാ എനിക്ക് ഫീൽ ചെയ്ത്. സ്ലോയോ? അതെ, മുംബൈ ലൈഫ് ഈസ് വെരി ഫാസ്റ്റ്. അവിടെ എന്തും കിട്ടും, കയ്യിൽ പണം ഉണ്ടാവണമെന്ന് മാത്രം. പക്ഷേ പണം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ശാന്തത തേടി എല്ലാരും ഈ കൊച്ചു കേരളത്തിലാ എത്തുന്നേ. എന്റെ അച്ഛൻ എപ്പോഴും പറയും, ഈ ലോകത്ത് എവിടെ പോയി എത്ര പണം ഉണ്ടാക്കിയാലും ഏതൊരു മലയാളിയുടെ ഹൃദയവും അങ്ങ് അകലെ ആ നാട്ടിലെത്താൻ തുടിക്കുമെന്ന്. ആ അച്ഛന് വിവരമുണ്ട്. രാഹുൽ, നീ എനിക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടി. ഇനി എന്റെ കൂടെ ഇങ്ങനെ നടന്നാ നിനക്ക് ജോലിക്ക് പോകണ്ടേ? അത് കുഴപ്പമില്ല, നൈറ്റ് ഡ്യൂട്ടിയാ. അപ്പൊ ഒരു വാച്ച്മാനാ നീ? എന്താ വാച്ച്മാന്റെ ജോലിയോട് ഒരു പുച്ഛം? അയ്യോ, ഇനി ഒരു വഴക്ക് വേണ്ട. അതെ, സോഹൻ പോവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പറയോ, എന്നിട്ട് എന്നെ അടുത്തുള്ള ഏതെങ്കിലും ഓട്ടോ സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. ഫ്രണ്ട്ഷിപ്പിന്റെ അർത്ഥം അറിയോ നിനക്ക്? ഫ്രണ്ട്ഷിപ്പിലും ഒരു ലിമിറ്റ് ഇല്ലേ? യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പിൽ എവിടെയാ ലിമിറ്റ്? ഓക്കേ ഓക്കേ ഓക്കേ, ഞാൻ ഇപ്പൊ എന്ത് വേണം? സോഹനെ കണ്ടുമുട്ടുന്നവരെ നമ്മൾ ഈ യാത്ര തുടരുന്നു. ഓക്കേ ഓക്കേ. നിനക്ക് എങ്ങനെയാ സോഹനെ പരിചയം? എന്റെ അച്ഛന്റെ ഒരേ ഒരു പെങ്ങളുടെ മോനാ. അത് ശരി, അപ്പൊ മൊറച്ചിറക്കിനെ തേടി ഇറങ്ങിയതാണല്ലേ. ആന്റിയോട് നീ ആരാണെന്ന് പറഞ്ഞോ? ഇല്ല. ഇല്ലേ? അന്യജാതിയിൽപ്പെട്ട ഒരു അനാഥയായ പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചതിന്റെ പേര് കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാ എന്റെ അച്ഛൻ. അതിനുശേഷം തറവാടുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. പക്ഷേ അച്ഛന് പെങ്ങളെന്ന് വെച്ചാ ജീവനാ. അച്ഛൻ മിക്കപ്പോഴും അപ്പച്ചിയെ പറ്റി പറയാറുണ്ട്. ഒരിക്കൽ അച്ഛനും അമ്മ എയർപോർട്ടിൽ വെച്ച് അപ്പച്ചി സോഹനെയും കണ്ടിരുന്നു. അപ്പൊ നിങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല? ഇല്ല. പിന്നെ കാണാത്തൊരാളെ തേടി ഇത്രയും ദൂരം? നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടില്ലേ? ഒരിക്കൽ അച്ഛന് വേണ്ടി ഞാൻ അപ്പച്ചിയെ വിളിച്ചിരുന്നു. അന്ന് സോഹനാ ഫോൺ എടുത്തത്. അത് ശരി, അങ്ങനെ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായി? ഏയ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ അച്ഛന്റെ ഏറ്റവും വലിയ മോഹം അതെന്ന് എന്നെയാ മനസ്സിലായത്. വിളിച്ചിട്ട് കാര്യമില്ല, ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാ. ഇതിപ്പോ മൊബൈൽ വാങ്ങിച്ചു കൊടുത്തിട്ട് എന്താ പ്രയോജനം? ഇത്രയൊക്കെ വൈകി വിളിക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ. നമ്മളുടെ മോളുടെ വിചാരം പാട്ട് കേൾക്കാനും ഫോട്ടോ എടുക്കാനും മാത്രമായിട്ടുള്ള ഒരു ഉപകരണമാണ് മൊബൈൽ. നന്ദേട്ടൻ ഇവിടെ ഇരിക്കേ, വെറുതെ ബിപി കൂട്ടണ്ട. കൂട്ടണ്ട കൂട്ടണ്ട എന്ന് പറഞ്ഞ് കൂടാതിരിക്കുന്ന സാധനമാണോ ബിപി? അവിടെ ഇങ്ങനെ വരട്ടെ, അവളുടെ മൊബൈൽ ഞാനും നിറഞ്ഞു കിടക്കും. നീ പോയി തുറ. ഇതെന്താ കടന്നിൽ കുത്തിയോ? ഓഹോ, കടന്നലിന്റെ കുത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന ഇവിടെ ആണല്ലോ. എന്റെ അച്ഛ, ഞാൻ വൈകിയത് എന്താ? നിന്റെ മൊബൈൽ എടുത്ത്. എന്താ ഓഫായിരിക്കുന്നത്? ബാറ്ററി ചാർജ് ഇല്ല. ഇന്നലെ രാത്രി മുഴുവൻ കുത്തിയിട്ട് മൊബൈലിന്റെ ചാർജ് ഇത്രയും പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിപ്പോയി. എന്റെ അച്ഛനമ്മമാരെ, കഥ മൊത്തം ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. കുളിക്കുന്നതിനിടയില് വല്ല കള്ളത്തിനും ആലോചിക്കാനാവും. അതെ, ഞാൻ മിസ്റ്റർ ക്ലീൻ നന്ദമേനന്റെ മോള്. അങ്ങനെ കള്ളം പറയില്ല അല്ലേ അച്ഛാ? പിന്നെ പക്ഷേ നീ ഇവളുടെ കൂടെ മോള, അതാ അവൾക്ക് പേടി. പ്രേമത്തിന് എങ്ങനെ കണ്ണും മൂക്കും കാതും ഒന്നും ഇല്ലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇന്നാ അത് ശരിക്കും അറിഞ്ഞത്. അല്ലെങ്കിൽ തന്നെ അറിയാലോ, ബൃന്ദ പീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ആമ്പിള്ളാരുടെ കണ്ണ് തള്ളി വരും. അവളുടെ ഒപ്പം നടന്ന ഒരു കുഞ്ഞും നമ്മളെ മൈൻഡ് ചെയ്യില്ല. എന്നിട്ട് അവൾ ആരുടെ ഒപ്പം പോയത്? ഗോവിന്ദന്റെ കൂടെ. ഏത്? നിന്റെ ഓഫീസിലെ പ്യൂൺ ഗോവിന്ദന്റെ കൂടെ? ആ, അത് തന്നെ. ബെസ്റ്റ്, അവൻ ആളൊരു വായി നോക്കിയാ. എനിക്കറിയാവനെ,
ചെക്ക് മാറാനും ക്യാഷ് ഇടാനും ഒക്കെ എന്റെ ബാങ്കിലാ വരാറ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഷോക്കായി. ഇനി അവളുടെ കാര്യം ഗോവിന്ദ. എന്നിട്ടും നീ വൈകിതിന്റെ കാരണം കിട്ടിയില്ലല്ലോ. അതെ അതെ, പറഞ്ഞ പോലെ അത് കിട്ടിയിട്ടില്ലോ. വൈകുന്നേരം ന്യൂ കപ്പിളിന്റെ വക ചെറിയൊരു പാർട്ടി, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. ചില്ലി ചിക്കനോട് എനിക്കുള്ള വീക്ക്നെസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാലോ. സ്നേഹത്തോടെ വിളിച്ചാൽ എങ്ങനെയാ പോവാതിരിക്ക. ആ പിന്നെ എന്റെ മൊബൈലിലെ വീഡിയോ എടുത്തത്, അങ്ങനെയാ ബാറ്ററിയുടെ ചാർജ് തീർന്നത്. ആര് തോന്നിയാസം കാണിച്ചാലും കൂട്ട് തന്നോണം. അവര് കാണിച്ചത് അത്ര വലിയ തോന്നിയാസാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പരസ്പരം ഇഷ്ടപ്പെട്ടവര് തമ്മിൽ വിവാഹം കഴിച്ചു. നമ്മുടെ മോള് കൈവിട്ടു പോകുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. മാമ്പു കണ്ടും മക്കളെ കണ്ടും കിനാവ് കാണരുതെന്നാണല്ലോ. മാമ്പു കണ്ട അച്ഛൻ കിനാവ് കാണണ്ട, പക്ഷേ മോളെ കുറിച്ച് എന്ത് കിനാവും കണ്ടു. നിങ്ങൾക്കിടയിൽ നിന്നൊരു മാമ്പു കൊഴിഞ്ഞു പോകുന്ന പോലെ ഒരിക്കലും ഞാൻ കൊഴിഞ്ഞു പോകില്ല. എന്നിട്ട് ഞങ്ങളുടെ ഏത് ആഗ്രഹം മോള് സാധിച്ചു തന്നിട്ടുള്ളത്? അതെന്താ അങ്ങനെ പറഞ്ഞ? അതല്ല മോളെ, നിന്നെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. നിനക്ക് അതിനോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് നീ ഫാഷൻ ഡിസൈനിങ്ങിന് പോയി. ഒന്നത് പഠനം നിർത്തരുതെന്ന് ഒരുപാട് തവണ പറഞ്ഞു, പക്ഷെ അവിടെയും വാശി പിടിച്ച് നീ കാര്യം സാധിച്ചെടുത്ത്. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചിരിക്കല്ലേ? തമാശയല്ല, ഇപ്പൊ സീരിയസ് ആയിട്ട് പറയാം. നിന്റെ കല്യാണ കാര്യത്തിലെങ്കിലും നീ ഞങ്ങളെ അനുസരിക്കണം. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? നീ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയുമ്പോ ടെൻഷൻ കൂടുന്നേ ഉള്ളൂ. ശരിയാ, എന്റെ അച്ഛനാണ്, എന്റെ അമ്മയാണ്, ഇതെല്ലാം കണ്ട് മോളിലിരിക്കുന്ന എന്റെ ഈശ്വരനാണ് ഈ അഭിരാമി പെണ്ണ്. നിങ്ങൾ പറയുന്ന ആളെ മാത്രമേ എന്റെ കോന്തനായി, സോറി, എന്റെ കാന്തനായി സ്വീകരിക്കുകയുള്ളൂ. കയ്യാണിച്ച, ഇത് സത്യം, സത്യം, സത്യം. നിന്റെ അപ്പച്ചിയുടെ മോൻ, നിന്റെ മുറച്ചെറുക്കൻ സോഹന കൊണ്ട് നിന്നെ കെട്ടിച്ചാൽ ഒന്ന് പോവച്ച. തമാശ പറയാതെ ഈ അച്ഛന്റെ ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ. ഡി, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ. ഞാൻ സോഹന്റെ കാര്യം മോളോട് പറഞ്ഞതില് മോളുടെ കാര്യത്തില് നിനക്കും തീരുമാനങ്ങളുണ്ടാവും, അപ്പൊ ഞാനതൊന്നും ആലോചിച്ചില്ല. പെങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആഴം എനിക്കറിയാവുന്നതല്ലേ. അനാഥയായിട്ടാ വളർന്നതെങ്കിലും ബന്ധങ്ങളുടെ വില എനിക്കറിയാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാ നമ്മൾ അവരെ എയർപോർട്ടിൽ വെച്ച് കണ്ടത്. അത് ദൈവനിശ്ചയം തന്നെയാ. നല്ല മിടുക്കം പയ്യന സോഹൻ, നല്ല ജോലിയുണ്ട്, സ്നേഹിക്കാൻ അറിയാവുന്നോളാ നമ്മുടെ മോള്. അവര് നമ്മുടെ മോളെ പൊന്നുപോലെ നോക്കിക്കോളൂ. ഇക്കാര്യത്തില് നമ്മൾ ഒരുപോലെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. കാൽ നോറ്റണ്ടേ, ഞാൻ ഈ നെഞ്ചോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് മനസ്സിലാവും ഈ മനസ്സ്. ഏയ്, അപ്സെറ്റ് ആവാതെ. സോഹനെ തേടി പിടിച്ച് അച്ഛന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയാ പോരെ. സോഹൻ അറിയില്ലേ നീ വരുന്ന വിവരം? ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു. ഒരുപക്ഷേ എല്ലാം ശരിയാവുമെന്നേ. ഒരു സംശയം, നിന്റെ അച്ഛൻ ആന്റിയോടും സോഹനോടും ഈ വിവരം സംസാരിച്ചിട്ടില്ലേ? ആവോ, അറിയില്ല. ഷേ, അവന് കിട്ടുന്നില്ലല്ലോ. ഞാൻ ആന്റി ഒന്ന് വിളിച്ചു നോക്കട്ടെ, ചിലപ്പോൾ അവൻ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലോ. ആന്റി, ഞാനാ രാഹുൽ. സോഹൻ എത്തിയോ? ഇല്ല, ആ കുട്ടി എന്നോടൊപ്പം ഉണ്ട്. ആ, ഞങ്ങൾ ഒന്നുകൂടി നോക്കട്ടെ. ഇതിനിടയിൽ അവനവിടെ വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണേ. ഓക്കെ ആന്റി. അവൻ വീട്ടിലെത്തിയിട്ടില്ല. നമുക്ക് ബീച്ച് വരെ ഒന്ന് പോയാലോ? ബീച്ച്? ചിലപ്പോൾ ഒറ്റയ്ക്ക് അവിടെ പോയിരിക്കുന്ന സ്വഭാവം ഉണ്ട് അവന്. Thank you.
ഒരാണ് തന്റെ സ്നേഹപ്രകടനങ്ങൾ തുടങ്ങുമ്പോൾ ഇന്നത്തെ കാലത്തെ പെണ്ണ് ആദ്യം നോക്കേണ്ടത് അവന്റെ മൊബൈൽ ക്യാമറ ഓണാണോ എന്നാ. കണ്ടോ, ഓണാണ്. ഇത് കുട്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്, വഴിയെ പോണ ഞങ്ങളല്ല. നീ നിന്റെ കാര്യം നോക്ക്, ഇല്ലെങ്കിൽ വിവരം അറിയും. ഞാനിത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ഇതിവൻ കൊണ്ടു നടക്കണ്ട. ഇത്രയൊക്കെ ചെറ്റത്തരം കാണിച്ചിട്ടും ആ കുട്ടി ഇത്രയല്ലേ പ്രതികരിച്ചുള്ളൂ. വിട്ടേക്ക്, ഉള്ള മാനം കൊണ്ട് പോവാൻ നോക്ക്. സാറൊന്നും നിന്നേ, ഷോ കാണിച്ചിട്ട് അത്ര പെട്ടെന്ന് അങ്ങ് പോയാലോ? എന്താടാ, എന്താ എല്ലാം നശിപ്പിച്ചടാ ഈ മോൻ? ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളച്ചെടുത്തതാ. രാഹുൽ വേണ്ട, നമുക്ക് പോവാം. ആ മൊബൈൽ എടുത്ത് ഇവരുടെ ബ്യൂട്ടി മൊത്തം ഒന്നങ്ങ് എടുത്തേക്കടാ. ഇവന് ഒന്ന് നോവട്ടെ. എടുത്ത് തുടങ്ങണം. ചിലർക്ക് പെണ്ണെന്ന് പറയുന്നത് ഒരു ശരീരം മാത്രം, അങ്ങനെയല്ലാന്ന് സ്വന്തം ശരീരം നോവുമ്പോഴേ അവർ പഠിക്കും. അവരത് അവിടെ കിടന്ന് പഠിക്കുന്നുണ്ടാവും. പക്ഷെ രാഹുൽ, ഞാൻ ശരിക്കും പേടിച്ചുപോയി. ഞാനും. പേടിയോ നിനക്കോ? ഹേയ് നോക്ക്, ഞാനൊരു ഹീമാൻ ഒന്നുമല്ല. അവര് നിനക്കെതിരെ തിരിഞ്ഞപ്പോ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. പിന്നെ നടന്നോന്ന് എനിക്കറിയില്ല. എന്തായാലും നീ ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ. ഐ ലൈക്ക് യു. എന്താ പറഞ്ഞേ? എനിക്ക് നിന്നെ ഇഷ്ടായിന്ന്. സവാൽ ആദാ ഫൻ ഹാ ഹബീബ് ഹാ മഹമ്മദ്. ഒന്നായിടാം നമുക്കൊന്നായിടാം.
മേലെ മുകിലിൻ പടികൾ കയറാൻ കൈകോർത്തിടാൻ ആകാശമാം മലർ മെത്തയിൽ തലചായ്ച്ചിടാൻ താരകൾ നീട്ടും തിരി നോക്കി നീങ്ങുന്നു ദൂരെ ഒരു കടൽ പക്ഷിയായി മോഹമേ ഹൈറുഹി സൈബു മർഹബ ഹൈറുഹി സൈബു മർഹബ ശാദളം ഇളമഞ്ഞാൽ പൊതിഞ്ഞ പോൽ മനോതലം മനോരാഗം മറിഞ്ഞു പോൽ കാര്യം ഞാൻ തീരുമാനിച്ചു രാഹുൽ. 8:00 ഫ്ലൈറ്റ് ആണ്. അറ്റ്ലീസ്റ്റ് ബൈ 6 എങ്കിലും എനിക്ക് എയർപോർട്ടിൽ എത്തണം. അതിനു മുമ്പ് സോഹനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ സോഹനെ തേടി വരില്ല. അതെന്താ? ഞാൻ വരുന്ന കാര്യം സോഹൻ അറിയാം. എന്നിട്ടും ഇങ്ങനെയാണെങ്കിൽ അത് എന്നോടുള്ള താല്പര്യക്കുറവായിട്ടില്ല ഞാൻ എടുക്കേണ്ടത്. ആ ഒരു മാന്യതയെങ്കിലും ഞാൻ കാണിക്കണ്ടേ? ഒരുപക്ഷേ സോഹനെ സംബന്ധിച്ചിടത്തോളം നീ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലായിരിക്കണം. അല്ലെങ്കിൽ നിന്നെപ്പറ്റി അവൻ സീരിയസ്ലി ചിന്തിച്ചിട്ടേ ഇല്ലായിരിക്കാം. എനിക്കിത് മനസ്സിലാവുന്നുണ്ട് രാഹുൽ. അങ്ങനെ ഒരാളെയാ ഞാൻ കാണാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് പറയുന്നു, എന്തെങ്കിലും പറഞ്ഞാൽ സോഹനത് എങ്ങനെ ഉൾക്കൊള്ളുന്നു? മാനസികമായി ഞാനും ഇപ്പോൾ ശരിക്കും ടെൻഷനില്ല. നീ പെണങ്ങില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടിയുള്ള ഈ തിരച്ചിൽ അവസാനിപ്പിച്ചൂടെ? ബി പ്രാക്ടിക്കൽ. കണ്ടു മറന്നൊരു കിനാവായി കരുതിക്കൂടെ? എന്നിട്ട് അനുഭവങ്ങൾ കൊണ്ടാവാം, മനസ്സിലുള്ളത് മറയ്ക്കാൻ ഞാൻ ശീലിച്ചിട്ടില്ല. ഒരുപാടൊരുപാട് ഇഷ്ടമായതുകൊണ്ട് തുറന്നു ചോദിക്കുക, ഡു യു ലവ് മീ? ഞാൻ എന്റെ മനസ്സിലുള്ള തുറന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. എന്തു എവിടെ നാക്ക് നെല്ലില്ലാതെ പറയുമ്പോ അത് ആരോടാ പറയുന്നെന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ നീ എന്താ പേടിപ്പിക്കാണോ എന്നെ?
ഞാൻ പറയുന്ന കേക്ക്. നീ ഒന്നും പറയണ്ട. ഐ ഗോട്ട് ഇറ്റ്. ഇത്ര വൃത്തികെട്ടതായിരുന്നു നിന്റെ മനസ്സ്? ഏയ്, നീ എന്താ കരുതിയത്? ഈ വൃത്തികെട്ടവന്റെ കൂടെ നിനക്ക് ബൈക്കിൽ കിടങ്ങാം, എന്റെ സമയം എനിക്കെടുത്താം, അതിനൊരു ചെലവും ഇല്ലല്ലോ. അത് ശരി, നീ വെല്ലുവേഷമാണല്ലേ. പറയേ, നിന്റെ സർവീസിന് എത്രയാ ചാർജ്? അല്ലെങ്കിൽ വേണ്ട. You bloody! ഇനി നിന്റെ നിഴല് പോലും എന്റെ മുമ്പിൽ വരരുത്. ഐ ഹേറ്റ് യു. നീ പോടി. സോറി, ഒന്ന് ക്ഷമിച്ചൂടെ. ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ആലോചിക്കാതെ എടുത്തിട്ട് എന്തെങ്കിലും പറയും. ഇഡിയറ്റ്, ഐ എം എൻ ഇന്റർനാഷണൽ ഇഡിയറ്റ്. പ്ലീസ്, പക്വതയില്ലാത്തൊരു സുഹൃത്തിന്റെ വിട്ടിത്തമായി കരുതിക്കൂടെ. സത്യത്തിൽ ഞാൻ ഓട്ടം പിടിക്കരുത്. എന്താടോ ഇത്? ജീവൻ മരണ പ്രശ്നം. പ്ലീസ് ചേട്ടൻ, ഇപ്പൊ ഞാൻ കാല് പിടിക്കാം. ദാ ചേട്ടൻ, ഇത് വെച്ചോ. ഏയ്, ചെയ്യാത്ത ജോലിക്ക് കാശ് ശരിയാവില്ല. ഇപ്പൊ കാര്യം പിടികിട്ടി. ലവ് ബേർഡ്സ് ആണല്ലേ. നടക്കട്ടെ നടക്കട്ടെ, ഞാൻ നരകത്തിലെ കട്ടറും പാകുന്നില്ല. കേറലേ കേറലേ കേറലേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തിട്ട് പോയെന്റെ പെങ്ങളെ. മാക്സിമം നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞില്ലേ? ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സോഹൻ മേനോനെ പറ്റി നീ ഇത്രയേറെ പറഞ്ഞപ്പോൾ. നോൺസെൻസ് രാഹുൽ. ഞാനൊന്ന് പറയട്ടെ, നിനക്ക് അവനോടുള്ള ഇഷ്ടത്തിന്റെ ആഴം അളക്കാൻ ഞാനൊരു ചെറിയ നമ്പർ ഇട്ടതല്ലേ. വേറൊന്നും ചെലവാവില്ലെന്നായപ്പോ സ്റ്റോറിയിൽ പുതിയ ട്വിസ്റ്റ് കൊണ്ടുവരിക അല്ലേ. നിനക്കറിയോ, മുംബൈയിലാണ് ജനിച്ചു വളർന്നെങ്കിലും ഒരു മലയാളിയായിട്ട് എന്റെ അച്ഛനും അമ്മേനെ വളർത്തിയത്. എന്റെ അച്ഛന്റെ കൂടെ അല്ലാതെ ആദ്യമായിട്ടാ ഞാനൊരു പുരുഷന്റെ ഒപ്പം യാത്ര ചെയ്യുന്നത്. അതെങ്ങനെയായിപ്പോയി? പെണ്ണെന്ന് പറയുന്നത് പ്രേമിക്കാൻ മാത്രമേ കൊള്ളുള്ളോ? അവക്കൊരു നല്ല ഫ്രണ്ടായിരിക്കാൻ നല്ല മനസ്സുള്ള ആണുങ്ങൾക്കേ കഴിയും.
നിനക്കതില്ലാതെ പോയല്ലോ രാഹുൽ. ഒരിക്കലും അല്ല, നിനക്ക് നിന്റെ അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹം പോലെ സത്യം. എന്നും നിന്റെ ഫ്രണ്ട് മാത്രമാകാനാണ് എനിക്കിഷ്ടം. സോഹൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇനി എനിക്ക് അവനോട് ആത്മാർത്ഥമായിട്ട് പറയാലോ. എടാ, നിന്റെ പെണ്ണിന്റെ മനസ്സ് ഞാൻ പരീക്ഷിച്ചറിഞ്ഞു. അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ബിലീവ് മീ യാർ, ഒന്നെനിക്ക് ഉറപ്പായി, ആർക്കും ഒലയ്ക്കാനാവാത്തതാ നിന്റെ മനസ്സ്. എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, സോഹനെ ഇത്രയേറെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? എന്റെ അച്ഛൻ എന്റെയും ദേവികയുടെയും ശിരസിൽ കൈവച്ച ഒടുവിൽ എന്റെ മകൾ സത്യം ചെയ്തിരിക്കുന്നു. അവളുടെ വിവാഹക്കാര്യത്തിൽ ഞങ്ങളുടെ ആഗ്രഹത്തിനായിരിക്കും വിലയെന്ന് ഈശ്വരനെ സാക്ഷിയാക്കി അതവൾ പറഞ്ഞപ്പോ ഞങ്ങൾ അനുഭവിച്ച സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അബിയോട് ഞാൻ സോഹനെ വിവാഹം കഴിക്കുന്ന കാര്യം സൂചിപ്പിച്ചു, പക്ഷേ മോളത് കാര്യമായിട്ട് എടുത്തില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണതെന്ന് എന്റെ മോള് ഞാനെങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക? അവളത് സാധിച്ചു തന്നാൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ കുടുംബത്തെ അബിയിലൂടെ നേടാൻ കഴിഞ്ഞാൽ എന്റെ സ്വപ്നമാണ്. സോഹൻ മിടുക്കന്, അബിക്ക് അവൻ നന്നായി ചേരും. ഇതാ ഈ ഡയറി കിട്ടുന്നത് വരെ അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ സീരിയസ് ആയി ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ അച്ഛനും അമ്മയും കൂട്ടി വരാറുന്നില്ലേ അഭിക്ക്? ഏക മകളെ തനിച്ചാക്കി ദേവങ്ങളുടെ ലോകത്തേക്ക് യാത്രയായ അവരെങ്ങനെയാ രാഹുൽ എനിക്ക് കൂട്ടുവരിക? ഒരായുസ് മുഴുവൻ അനുഭവിക്കേണ്ട സ്നേഹവും വാത്സല്യവും കുറച്ചു കാലം കൊണ്ട് അവരെനിക്ക് തന്നു. ആർക്കും കിട്ടില്ല ഇങ്ങനെ ഒരു അച്ഛനെ അമ്മയും. പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വളർന്ന മോളായിരുന്നില്ല ഞാൻ. ഞാനും പോയേനെ അവരുടെ അടുത്തേക്ക്. ഡയറി വായിച്ചില്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് കരുതിയില്ല. അഭി ഇത്രയേറെ സങ്കടം ഉള്ളിലുള്ള ഒരാളാണെന്ന് അറിഞ്ഞതുമില്ല. അച്ഛന്റെ അമ്മയുടെ ചിതാഭസ്മം എനിക്ക് ഗംഗയിൽ ഒഴുക്കണം. അതിനു മുമ്പ് അവരുടെ അവസാനത്തെ ഈ ആഗ്രഹമെങ്കിലും സാധിച്ചു കൊടുക്കണമെന്നുണ്ട്. ഇനിയൊന്നും എനിക്ക് അവർക്ക് വേണ്ടി ചെയ്യാനാകില്ലല്ലോ. പക്ഷേ സോഹനെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. നേരിട്ട് കണ്ട് സോഹന്റെ മനസ്സറിയണം. അതിനുവേണ്ടി മാത്രമാ ഞാൻ ഇത്രയും ദൂരം വന്നത്. എങ്ങനെയുണ്ട് ഈ അവസ്ഥ? സ്വന്തം വിവാഹം പ്രപ്പോസ് ചെയ്യാൻ ഇന്ന് വരെ കാണാത്തൊരാളെയും തേടി ഒറ്റയ്ക്കിറങ്ങി തിരിക്കേണ്ടി വന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ പറ. സോഹനെ കാണുന്നതിന് പിന്നിൽ ഇത്രയും തീവ്രമായ ഒരു ആത്മബന്ധമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അഭി. ഐ എം സോറി, ഞാനിതൊരു തമാശയായാ കണ്ടത്. എത്രയും വേഗം നിന്നെ സോഹന്റെ അടുത്തെത്തിക്കുക, ഇനി എന്റെ ലക്ഷ്യം അതാണ്. എനിക്ക് സോഹനോട് അസൂയ തോന്നുക. ഇത്രയേറെ സ്നേഹിക്കപ്പെടാൻ അവൻ എന്ത് പുണ്യ ചെയ്തേ? വിഷമം ഉണ്ടാകില്ലെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ, അച്ഛനും അമ്മയും എങ്ങനെയാ? ഒരു നല്ല ഫ്രണ്ടായിരുന്നു അച്ഛൻ. സെക്കൻഡ് സാറ്റർഡേകൾക്ക് അച്ഛനൊരു പേരിട്ടിട്ടുണ്ട്, ദ ക്വാറൽ ഡേ. ക്വാറൽ ഡേയോ? യെസ്. പരിഭവങ്ങളും പിണക്കങ്ങളും പരസ്പരം പറഞ്ഞ് സൊല്യൂഷൻ കണ്ടെത്താൻ മാസത്തിൽ ഒരു ദിവസം. ബാക്കി ദിവസങ്ങളിലൊന്നും എന്തുണ്ടായാലും തമ്മി പിണങ്ങാൻ പാടില്ല. അത് കൊള്ളാലോ. അതാണ് ദ വൺ ആൻഡ് ഓൺലി മംഗലത്ത് നന്ദൻ മേനൻ. സെക്കൻഡ് സാറ്റർഡേക്കായി അമ്മയും ഞാനും കാത്തിരിക്കും. ആഹാ.
ഒരു കാര്യം കണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താടി സാധാരണ എല്ലാരും രാത്രിയിലെ ഡയറി എഴുതുന്നത്, ഇവിടെ ഒരാള് പകലാ. ഹസ്ബൻഡിനൊന്ന് ഉപദേശിച്ചൂടെ? ഇന്നലെ നിന്റെ നിർബന്ധത്തിന് സെക്കൻഡ് ഷോക്ക് പോയതുകൊണ്ടല്ലേ അച്ഛൻ എഴുതാൻ പറ്റാഞ്ഞത്. ഇപ്പൊ ഞാനായി കുറ്റക്കാരി, ചൊക്കിക്കൊത്ത ചങ്കുരം തന്നെ. നീ അച്ഛനെ ശല്യപ്പെടുത്താതെ അടുക്കളയിൽ വന്ന് എന്നെ ഒന്ന് സഹായിക്കേ. ആഹാ, വേഗം കിച്ചണിൽ ചെന്ന് അതിന് വെച്ച വെള്ളം പൊന്നു മുളങ്ങ് വാങ്ങിയരെ. ഒന്നും കേക്കണ്ട, എന്റെ മോള് പോകുന്നുണ്ടോ ശല്യപ്പെടുത്താതെ? അച്ഛന് ദേഷ്യം വന്നു തുടങ്ങി. വാ. ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഡയറി വായിക്കരുത്. സോറി 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 സോറി. അച്ഛൻ വന്നേ, ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ് ഒന്ന് കാണാം. പിന്നെ കേട്ടോ മോളെ, അത് പറ്റില്ല, ഇപ്പൊ വാ. ഞാൻ ഒന്ന് തീർത്തോട്ടെ എന്റെ അബി. അത് കണ്ടിട്ട് മതി എഴുത്ത്. നിനക്കത് പറഞ്ഞ മനസ്സിലാവില്ല, തന്നാണ്ടല്ലോ വളരെ വർഷമായിട്ട് വരിക. പോകാൻ അബി, പോവാൻ. അച്ഛൻ മൂന്ന് പ്രാവശ്യം സോറി പറഞ്ഞിട്ടുണ്ട്, ഇനി കഥ ഉറക്ക്. ഇല്ല, ഇന്ന് അച്ഛൻ സിനിമക്ക് കൊണ്ടോ? അങ്ങനെ ഇപ്പൊ സോപ്പിടണ്ട മോളെ, പ്ലീസ്. അച്ഛൻ പോയേ. എന്താ അച്ഛനും മോളും കൂടെ പിണങ്ങിയോ? എന്താ കാര്യം? കാര്യമൊക്കെ പിന്നെ പറയാം, നീ വഴക്കും തീർക്കാൻ നോക്ക് മോളെ. അഭി, കഥ തുറക്ക്. അച്ഛനെ അബദ്ധം പറ്റിയതല്ലേ മോൾ, അതങ്ങ് ക്ഷമിക്കുക. ഇല്ല 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 മോളെ. മോളെ, മോൾ ഡിസൈൻ ചെയ്ത ചുരിദാർ അച്ഛനൊന്ന് കാണട്ടെ. ഇനി ഇത് കാണണ്ട മോളെ. ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, അവളുടെ ഫേവറേറ്റ് ഡിഷ് ചില്ലി ചിക്കൻ, അത് ഉണ്ടാക്കി വെച്ചിട്ട് വിളിച്ച് അവള് തന്നെ ഇറങ്ങി വരും. ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടോ? ഓ ഉണ്ട്. വാ. ഇങ്ങനൊരു അച്ഛനും മോളും. Thank you.
ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് എന്റെ അമ്മ പറയാറുണ്ട്, മനുഷ്യരുടെ മരണത്തിന്റെ കാര്യത്തില് ദൈവത്തിനൊരു കുസൃതി പയ്യന്റെ മനസ്സാണെന്ന്. ആരാണെന്നില്ല, എപ്പോഴാണെന്നില്ല, എവിടെയാണെന്നില്ല, ആ കുസൃതി എങ്ങനെയുണ്ടാവാം? അഭിയുടെ അച്ഛനെയും അമ്മയും ദൈവത്തിന് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അഭി, എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുക. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പോലും അവഗണിക്കുന്ന ഇക്കാലത്ത് മരണത്തിന് ശേഷവും അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കണമെന്ന നിന്റെ തീരുമാനം, യു ആർ ഗ്രേറ്റ് അഭി, യു ആർ ഗ്രേറ്റ്. ഇനി നമുക്ക് സമയം കളയാനില്ല. സോഹന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കുന്നതുവരെ എനിക്കിനി വിശ്രമവുമില്ല. എന്റെ മനസ്സ് പറയുന്നു നിങ്ങൾ ഒന്നിക്കുമെന്ന്. വാ രാഹുൽ, യു ആർ എ ഗ്രേറ്റ് ഫ്രണ്ട്. ഹലോ, വർക്ക്ഷോപ്പല്ലേ? ആ, ഞാൻ റോഷനാണ്. വണ്ടി പിന്നെയും ബ്രേക്ക് ഡൗൺ ആയി. എന്ത് പറ്റിയടാ? എന്താണെന്നറിയില്ല, വണ്ടി പെട്ടെന്ന് ഓഫായി. മെക്കാനിക്കിനെ വിളിക്കണം? ഏയ് വേണ്ട, ഞാൻ വിളിച്ചിട്ടുണ്ട്. അല്ല, നീ എങ്ങോട്ടാ? ഞങ്ങൾ സോഹനെ തപ്പി ഇറങ്ങിയതാ. ആ, ഇത് അഭിരാമി. സോഹനെ കാണാൻ മുംബൈന്ന് വന്നതാ. അവനാണ് ഈ ഫോണിൽ വിളിച്ച് കിട്ടുന്നുല്ലോ. അവന്റെ ഫോൺ കംപ്ലൈന്റാ. രാവിലെ ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. വിളിച്ചാ കിട്ടാ സ്ഥിതിക്ക് ഇനിയിപ്പോ കാണോ നിർബന്ധമാണെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. വൈകിട്ട് 5:30 അവൻ ബീച്ചിലെ പാർക്കിൽ വരും. ഓ താങ്ക് ഗോഡ്, ഇപ്പോഴാ സമാധാനമായത്. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയല്ലോ. ഈ
ഇനി സമാധാനമായിട്ട് നമുക്ക് ഊണ് കഴിക്കാം. എന്തു പറയുന്നു? എപ്പോഴും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടല്ലേ മോളെ നമ്മൾ ഈ കിടന്ന് പാടുപെടുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലേ. എവിടെ പാർക്ക്? ഇവിടെ അടുത്താ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ആ എന്താ വേണ്ടത്? അഭിക്ക് എന്താ വേണ്ടത്? ഓർഡർ ചെയ്തോളൂ. എനിക്കൊന്നും വേണ്ട. ആ അത് പറ്റില്ല, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ലല്ലോ. ചുമ്മാ അതല്ല ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. രണ്ട് മീൽസ്. സ്പെഷ്യൽ എന്തെങ്കിലും? രണ്ട് ചില്ലി ചിക്കൻ. ഓക്കെ സർ. അഭിയുടെ ഫേവറേറ്റ് ഡിഷ് അല്ലേ, നമുക്ക് കഴിക്കാന്നേ. പേടിക്കണ്ട, ബില്ല് ഞാൻ പേ ചെയ്തോളാം. സി നൗ ഐ ആം റിച്ച്. യാ ഇടയ്ക്കെപ്പോഴോ കുറച്ച് പണം വന്നെന്റെ മുഖത്ത് വീണു. അഞ്ചു മുപ്പതിന് ഇനിയും ധാരാളം സമയമുണ്ട്. എന്താ ചെയ്യേണ്ടത്? നമുക്ക് പാർക്കിലേക്ക് പോവാം. ഇപ്പൊ തന്നെയോ? കാണാൻ ധൃതിയായല്ലേ. ഈ വെയിലത്ത് അവിടെ ചെന്നിരിക്കുന്ന എന്റെ തലയ്ക്ക് ഓളൊന്നും ഇല്ല. അതുവരെ നമുക്കൊന്ന് കറങ്ങിയാലോ. എങ്ങോട്ട്? അതൊക്കെയുണ്ട്. ഇറങ്ങ്. മേ ഹെൽപ്പ് യു സർ? ലേഡീസ് റിംഗ് അതവിടെ. ആർക്കാ റിംഗ്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കാ. നീ സെലക്ട് ചെയ്യ. അല്പം കൂടി ലേറ്റസ്റ്റ് ഫാഷൻ കാണില്ലേ? ഉണ്ടല്ലോ മാഡം, പക്ഷെ പഴയ ഫാഷൻ ഇറങ്ങിയ ഇപ്പോഴത്തെ ട്രെൻഡ്. നോക്കിയുള്ളൂ മാഡം, എല്ലാ വെറൈറ്റികളും ഉണ്ട്. അതാണ് ഞങ്ങൾ പരസ്യത്തിലും പറയുന്നത്, തലമുറകൾക്കൊപ്പം. സ്റ്റൈൽ ഇത് മതിയല്ലേ? പക്ഷെ സൈസ്? സൈസ് നിന്റെ വിരലിന്റെ സൈസ് ഓക്കെ ആണെന്നാ തോന്നുന്നേ. ആരാ കക്ഷി? അതൊക്കെ പറയാം. ഇത് മതി. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തില്ലേ? എന്താ ഇത്ര സംശയം? എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ എത്തി. എന്താ വേണ്ടത്? പാർക്കിൽ എത്തണം. ഓക്കേ. Thank you.
രക്ഷപ്പെട്ടു. ദേ അതാണ് പാർക്ക്. പിന്നെന്തിനാ ഇവിടെ നിർത്തിയേ? ഇറങ്ങ് പറയാം. 5:25 അഞ്ചു മിനിറ്റ് മുമ്പ് ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതാ അവന്റെ കാറ്. ആ ആ ഇരിക്കുന്ന സോഹൻ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീഷർട്ട്. അങ്ങനെ ഡ്രൈവറുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അതെ, സോഹൻ നിന്നെ ആദ്യമായിട്ട് കാണുകയല്ലേ. ഈ കോലത്തിൽ അങ്ങോട്ട് ചെന്നാ അവന് ഇഷ്ടപ്പെടുവോ? അതൊന്നും എനിക്കറിയില്ല. Everything depends on him. ഒരു പാർലറിൽ കയറി ഫേഷ്യൽ ഒക്കെ ചെയ്തൊന്ന് ഫ്രഷ് ആയാലോ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ കോലത്തിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മതി. ഇക്കാലത്ത് ഇങ്ങനെ ഒരെണ്ണം. ചെല്ലെ. നീ വരുന്നില്ലേ? ഏയ്, നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോവല്ലേ, ഞാൻ വന്നാ ശരിയാവില്ല. എന്തേ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ആദ്യമായി കാണുന്ന നിങ്ങൾക്ക് പരസ്പരം ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും പറയാൻ. ഞാനതിനിടയിൽ വേണ്ട. എന്നാലും ഞാൻ ഒറ്റയ്ക്ക്. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഒറ്റയ്ക്ക് പോകുന്നത് അഭിയെ നല്ലത്. രാഹുൽ, എന്താന്നറിയില്ല, എനിക്ക് ഇതുവരെയും തോന്നാത്തൊരു ടെൻഷൻ. എന്താടാ ഇങ്ങനെ? ഏയ്, റിലാക്സ്, ധൈര്യമായിട്ട് പോ. എന്റെ എല്ലാ ഭാവുകങ്ങളും. പോട്ടെ. അഭി, വാങ്ങിക്ക എന്റെ ഒരു സ്നേഹ സമ്മാനം. വല്ലപ്പോഴും എന്നെ ഓർക്കാൻ. നിന്നെ ഓർക്കാൻ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, കാരണം നിന്നെ ഞാൻ മറന്നാലല്ലേ. എന്റെ ഇനിയുള്ള ജീവിതത്തിൽ നിനക്കുള്ള സ്ഥാനം, നിന്നോടുള്ള കടപ്പാട് അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല രാഹുൽ. ഇത് രാഹുലിന്റെ ഭാവി വധുവിന് ഇരിക്കട്ടെ. ആ, എനിക്ക് രാഹുലിന്റെ നമ്പർ വേണം. പക്ഷേ ഈ അറ്റംപ്റ്റിൽ ഞാൻ പരാജയപ്പെട്ട ഇനി നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. എന്നാലും ഈ പാവ ഫ്രണ്ടിനെ നീ മറക്കരുത്. വല്ലപ്പോഴും ഒരു മെസ്സേജ്, ഒരു മിസ് കോൾ അത്രയെങ്കിലും നീ എനിക്ക് വേണ്ടി ചെയ്യില്ലേ? എന്താടാ ഇത്? നിന്റെ ആഗ്രഹം നടക്കും, ഞാനല്ലേ പറയുന്നത്. ഞാനിവിടെ വെയിറ്റ് ചെയ്യണം? വേണ്ട. ശരി, വരട്ടെ. രാഹുൽ, താങ്ക്സ്, താങ്ക്സ് ഫോർ എവരിതിങ്. ഇറ്റ്സ് ഓക്കെ. സോഹൻ, സോഹൻ. യെസ്. ഞാൻ മുംബൈയിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഓ, അഭിരാമി. സോറി അഭിരാമി, പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ വരണമെന്ന് വിചാരിച്ചതാ, പക്ഷെ പെട്ടെന്നൊരു പ്രോബ്ലം ഉണ്ടായി. അതാ, റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. ഇരിക്കും. ഇവിടെ എങ്ങനെ എത്തി? സോഹന്റെ ഫ്രണ്ട് രാഹുല എന്നെ ഇവിടെ എത്തിച്ചത്. എന്നിട്ട് അവനെവിടെ പോയി? പോയോ? ആട്ടെ, എന്താ കാണണമെന്ന് പറഞ്ഞത്? അത് സോഹൻ, നിനക്കെന്താ വേണ്ടത്? ചോക്കോബാറ? ഫണ്ടയോ? ഫണ്ടേ മതി. മായ, ഒരെണ്ണം കൂടി വാങ്ങിക്കോളൂ, ഒരു ഗസ്റ്റ് ഉണ്ട്. ഓക്കേ.
ഞാൻ രാവിലെ പറഞ്ഞില്ലേ അഭിരാമി മുംബൈന്ന്. ഓ ഹായ് ഹായ്. ഇന്ന് എയർപോർട്ടിൽ വരാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം ഇവളാ. ഓ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് മായ, എന്റെ വുഡ് ബി. അല്ല അഭിരാമിക്ക് ഒന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെയൊക്കെയൊന്ന് കാണണമെന്ന് തോന്നി. നമ്മൾ ആദ്യമായിട്ട് കാണല്ലേ, വിശേഷങ്ങളല്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് സോറി, ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോവാ. 6:30 റിപ്പോർട്ട് ചെയ്യണം. എന്നാ ഞാൻ. എന്താ അഭിരാമി, ഇത് ഇങ്ങനെയാണോ നാട്ടിൽ വന്നിട്ട്? അമ്മയെ കാണണ്ടേ? ആന്റിയെ ഞാൻ കണ്ടു. ആന്റിയെ രാഹുലിന്റെ കൂടെ സോഹന തരയാൻ. അത് ശരി. എന്തായാലും അഭിരാമി ഞങ്ങൾ ഇന്ന് വിടില്ല, അല്ലേ മായ? അതെ, ഇന്ന് അഭിരാമി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. വേറെ ഒന്നും തോന്നരുത്, പോയേ പറ്റൂ. അതുകൊണ്ട് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ. ഞാൻ വരട്ടെ. ഞാൻ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാനൊരു ടാക്സി എടുത്ത് പോയിക്കോളാം. അത് പറ്റില്ല, ഞാൻ കാരണമല്ലേ അഭിരാമി പിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കും. ഓക്കെ ഓക്കെ. ഞങ്ങളുടെ വിവാഹം അറിയിക്കും അഭിരാമി, തീർച്ചയായും വരണം. Thank you.
എന്തിനാ മോള് വിഷമിച്ചിരിക്കുന്നത്? ഒറ്റയ്ക്ക് ജീവിച്ച് ഒരനാഥാലയത്തിലെ ചിട്ടകൾക്കൊപ്പം വളർന്നോളാ നിന്റെ അമ്മ. ഇവളെ വിവാഹം കഴിച്ച എന്റെ പേരില് കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടപ്പോ ഒരർത്ഥത്തിൽ ഞാനും അനാഥനായി. എന്നിട്ട് കണ്ടില്ലേ, നമ്മൾ മൂവരും ഈ ജീവിതത്തിൽ തന്നെ ഒന്നിച്ചില്ലേ, സ്നേഹിക്കുന്നില്ലേ? അതങ്ങനെ ദൈവം ആരെയും അനാഥരായിട്ട് വിടില്ല. നമ്മുടെ മനസ്സിലൊന്നും സ്നേഹം ഒരു തേൻകുടം പോലെ സൂക്ഷിച്ചാൽ മതി. ഒരു ചിത്രശലഭമെങ്കിലും നമ്മളെ തേടിയെത്തായിരിക്കില്ല. ഹലോ കാഞ്ചന, ആമേ ടേക്കു മിലി മേ ഉദരാക്കെ ബാത് കരേ. എയർപോർട്ട് പഹുഞ്ച് ഗയു മേ, ഫ്ലൈറ്റ് 8 o'clock ഹുഏ. ഏസേ കോയി ബാത് നഹീ ഹൈ, മേ ടേക്ക് ഹൂ. അച്ഛാ, ഐൽ ടോക്ക് ടു യു ലേറ്റർ. Excuse me, sir. Yes. Rahul, നീ ഇവിടെ? എനിക്ക് ഇവിടെ ജോലി. എന്നിട്ടെന്താ നീ എന്നോട് പറയാതിരുന്ന? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന്? ഓക്കേ ദെൻ, ഓക്കേ ബാ. നിന്നെ കണ്ടത് നന്നായി. നീ തന്ന നമ്പർ തെറ്റാ, അത് സോഹന്റെ ആയിരുന്നു. ഓ, ഫ്ലൈറ്റ് പുറപ്പെടാൻ ഇനിയും ടൈം ഉണ്ട്, അതിനു മുമ്പൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയാനാ ഞാൻ. അപ്പതാ നീ എന്റെ മുമ്പില്. താങ്ക് ഗോഡ്. നിന്റെ നമ്പർ പറ. നീ എന്താ ലേറ്റ് ആയത്? നിന്നെ കമ്മീഷൻ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ കണ്ടോളാം. ആ അതെ, 7:40 ഒമാൻ എയർവേസ്, 2 hours ഡിലേ ആ. സോ നൗ ഐ എം ഫ്രീ. നീ വാ, എനിക്ക് നിന്നോട് ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ അല്പം ബിസിയാ, ഞാൻ ക്യാബിനിലേക്ക് വരാം. ഓക്കെ ഓക്കെ, കാരി ഓൺ. ആ നമ്പർ പറ രാഹുൽ. 9-4-9-4-9-5-9-5-8-2-8-2-6-3-7-7. അതെ സോഹൻ, മറക്കണ്ട. Thank you.
ദിവസം മുഴുവൻ എന്നോടൊപ്പം നടന്നിട്ടും നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ. അഭി, ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അഭി, ഐ എം സോറി അഭി. എന്റെ കൂട്ടുകാരൊപ്പിച്ച പണിയാ ഒരു തമാശയ്ക്ക്. നിങ്ങൾക്ക് തമാശ. ഇന്നത്തെ ദിവസം ഞാൻ അനുഭവിച്ച മാനസിക വേദന, എന്റെ അവസ്ഥ ഓർത്തോ നീ ഒരിക്കലും. ഐ എം റിയലി സോറി. കുറച്ച് ക്രൂരമായി പോയെന്നറിയാം. അങ്കിളും ആന്റിയും മരിച്ചെന്നറിഞ്ഞപ്പോഴേ ഞാൻ ഈ ഗെയിം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാ. പക്ഷെ അവര്, അവൻ പറഞ്ഞു നേരാ, ഞങ്ങൾ ഫ്രണ്ട്സ് പറഞ്ഞതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ശരിക്കും അവൻ നിരപരാധിയാ. എല്ലാം ഒപ്പിച്ചത് ഞങ്ങളാ. ഞങ്ങൾ എന്ന് പറയുമ്പോ ഞാനും മായിയും ഇവനും മാത്രല്ല. നിന്റെ അമ്മ പറഞ്ഞത് ഈ മെസ്സേജും വെച്ച് നോക്കുമ്പോ ഇതൊരു ആണുകാണൽ ചടങ്ങാകാനാണ് സാധ്യത. നിന്നെ ഒന്ന് സ്റ്റഡി ചെയ്യാനായിട്ടാണ് അവളുടെ വരവ്. നമ്മൾ അതൊന്ന് പൊളിച്ചടക്കുന്നു. അതൊന്നും വേണ്ട. ദേ കണ്ട കണ്ട, അവൻ ഇപ്പഴേ മാറി തുടങ്ങി. എടാ, അവള് ബോംബെയില് ജനിച്ചു വളർന്ന പെണ്ണാ. നിനക്ക് അവള് മാച്ചാണെന്ന് അറിയാൻ ഞങ്ങൾ ചില പരീക്ഷണങ്ങൾ നടത്തും. അത് പാസ്സായാൽ ഞങ്ങൾ പച്ചക്കൊടി കാണിക്കും. അത് കഴിഞ്ഞ് മതി സ്വപ്നം കാണല്. നീ മെസ്സേജ് വന്ന കാര്യം ആന്റിയോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. നന്നായി, ഇനി ഞങ്ങൾ പറയും, നീ അനുസരിക്കും. പരസ്പരം കണ്ടിട്ടില്ലാത്ത നിങ്ങൾ തമ്മിൽ അടുത്തറിയാനൊരു ദിവസം, അത്രയും ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് ദേവി, ഇത് ഇവനോട് ഞങ്ങളോടും ദേഷ്യം തോന്നരുത്. അഭിരാമി വിവരവും വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ. അവൾക്ക് ഇത് അതിൻ്റെതായ സെൻസിലെടുക്കാൻ പറ്റും അല്ലേ അഭിരാമി? അഭി പറഞ്ഞില്ലേ എന്നെയും ഈ ദിവസത്തെയും ഒരിക്കലും മറക്കില്ലാന്ന്? അത് സത്യമാണെങ്കിൽ, എന്നോടുള്ള സ്നേഹം ഇപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചൂടെ. അവന്റെ ടെൻഷൻ മാറ്റാൻ ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിക്കടോ. ഇനി ഞാനിത് അണിയിച്ചോട്ടെ. അഭിയല്ലേ പറഞ്ഞത് ഇത് ഭാവി വധുവിന് കൊടുക്കാൻ. Now will you marry me? നീ അണിയിക്കടാ. ഇല്ലല്ലോ ആന്റി, അവനിപ്പോ ജോസൂട്ടിന്റെ വീട്ടിലേക്ക് പോയതേ ഉള്ളൂ. എന്താ ആന്റി? അവന് തിരക്ക് ഒരു കുട്ടി വന്നിരിക്കുന്നു. ആ, എന്നോട് വഴി ചോദിച്ചേ. ഓ, അതെയോ? മോനിപ്പോ എവിടെ നിക്കാ? ഞാനിപ്പോ ഇവിടെ ജംഗ്ഷനില്. ശരി ശരി, ഞാൻ ഈ കുട്ടിയെ അങ്ങോട്ട് വിടാം. നീ അവളെ സോഹന്റെ അടുത്ത് ഒന്ന് എത്തിക്കണം. ആ, ഓക്കെ ആന്റി. ഓക്കെ. Thank you.
दिलों वो पहचानता है दिलों छुपे ना छुपाने से किसी भी बहाने से छुपे ना छुपाने से किसी भी पहचानता है दिलों।